സമ്മേളനം വിളിക്കാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടുത്തെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും പൂരത്തിനോടനുബന്ധിച്ചിട്ടുള്ള ചില പ്രസ്താവനകളും അത് പ്രത്യേകിച്ച് പൂരത്തിൽ പങ്കാളികളായിട്ടുള്ള ദേവസ്വങ്ങളുടെ പ്രസ്താവനകളും പിന്നെ അവരുടെ സംയുക്തമായിട്ടുള്ള യോഗം ചേർന്നിട്ടുള്ള തീരുമാനങ്ങളുമാണ്. അപ്പം അതിൽ ഇത് ഈ വർഷത്ത് തന്നെ ഒരു മൂന്നാല് തവണയായിട്ട് ഇപ്പോൾ ഈ വിവാദം തന്നെ പൊങ്ങി വരുന്നുണ്ട്. പൂരം തകർക്കാൻ വേണ്ടി കൊച്ചും ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നു. ഇത് മാർച്ച് 16 മാർച്ച് 16 പത്രത്തിൽ പറഞ്ഞേക്കുന്ന പൂരം പ്രദർശനത്തിന് വാടക 20 കോടി മറ്റ് ഏജൻസികൾക്ക് വൻ ഇളവെന്നും പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണ് ഈ വർഷത്തെ ഈ വിവാദം ആരംഭിക്കുന്നത്. അത് 20 കോടി ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതായിട്ടാണ്. നമ്മളൊരിക്കലും ഒരു തവണ പോലും 20 കോടി ആവശ്യപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് ഇപ്പോൾ ഡിസംബർ ആയപ്പോഴത്തേക്കും ഈ 20 കോടി എന്നുള്ളത് 2.2 കോടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അതുകൊണ്ടാണ് അത് ശരിക്കും വിശദമായിട്ടത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ പൂരത്തിൻ്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം 1931 തൊട്ട് നടക്കുന്ന ഈ എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പൂരാതിന് മുമ്പുണ്ട് 227 വർഷങ്ങളായിട്ട് നടക്കുന്ന പൂരം. അപ്പം ഇതിൽ ആദ്യമേ തൊട്ട് തന്നെ ഈ പൂരത്തിൻ്റെ ഒരു ദിവാൻ പേഷ്കാറിൻ്റെ ഉത്തരവുണ്ട്. ഇതിൻ്റെ എക്സിബിഷൻ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടു, അതിൻ്റെ റെൻറ്റ് ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടു, അതിൻ്റെ കോപ്പിയൊക്കെ തരാം. അപ്പം അന്ന് മുതൽ ഈ റെൻറ്റ് ഷെയറിങ്ങോടുകൂടി തന്നെയാണ് ഈ പൂരം എക്സിബിഷൻ നടത്തുന്നത്. പൂരം എക്സിബിഷൻ്റെ ഉദ്ദേശം തന്നെ തൃശ്ശൂർ പൂരം നടത്തുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം അത് ഓരോ വർഷങ്ങളിലും എത്രയാണ് തൃശ്ശൂർ പൂരം നടത്താൻ വേണ്ടിയുള്ള ചെലവ് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ സാമ്പത്തിക കണ്ടെത്തി അത് വിവിധ ഈ നടത്തുന്ന പ്രധാനപ്പെട്ട പങ്കാളികളായിട്ടുള്ള പാറമേക്കാവിനും അതുപോലെ തന്നെ തിരുവമ്പാടിക്കും വീതിച്ച് നൽകുകയാണ് ശരിക്കും ഈ പൂരം എക്സിബിഷൻ്റെ വരുമാനത്തിലൂടെ ചെയ്യുന്നത്. അവർ അതിൽ നിന്ന് പൂരത്തിൻ്റെ ചെലവുകൾ നടത്തുകയും മറ്റുള്ള ഘടകപൂരങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള സഹായം, അതുപോലെ തന്നെ ആനയ്ക്കുള്ള സഹായം, വിവിധ ചമയങ്ങൾക്കുള്ള സഹായം, അങ്ങനെയാണ് പൂരം നടന്നു പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും രണ്ട് ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ക്ഷേത്രങ്ങൾ ചേർന്നിട്ടുള്ള പൂരം നടത്തുന്നത്. പൂരം നടത്തുന്നതിന് 10 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 6 ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളാണ്. 2 ക്ഷേത്രങ്ങൾ പ്രൈവറ്റായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ പാറമക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങൾ. അങ്ങനെ 10 ക്ഷേത്രങ്ങൾ ചേർന്നിട്ടാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. അതിൽ മുഖ്യ ചുമതലക്കാരാണ്, മുഖ്യ പങ്കാളികളാണ് തിരുവമ്പാടിയും പാറമേക്കാവും. കാരണം പൂരം നടത്തുന്നതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ. അത് ആ രീതിയിൽ തന്നെയാണ് പൂരം ഇവിടെ ആരംഭിച്ചിട്ടുള്ളതും ഇത്രയും കാലം നടന്നു വന്നിട്ടുള്ളതും. അപ്പം അതുകൊണ്ട് പൂരം ഒരിക്കലും തകർക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു കാരണവശാലും, കാരണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, ഒരിക്കലും അത് പൂരം തകർക്കാൻ വേണ്ടിയുള്ള യാതൊരുവിധ മാത്രമല്ല പൂരത്തിൻ്റെ ശോഭയ്ക്ക് ഭംഗി കുറയുന്നതിനുള്ള ഒരു പ്രവർത്തനവും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. അപ്പോൾ മറിച്ചുണ്ടാവുന്ന ഇത് നമുക്കെതിരെ ഉയരുന്ന ഇത് വിവാദങ്ങളെല്ലാം അത് പല ഇത് മനഃപൂർവ്വമായിട്ട് ചിലപ്പം കെട്ടിച്ചമച്ചതായിട്ടാണ് തോന്നുന്നത്. കാരണം അത് വേറെ ഉദ്ദേശത്തോടുകൂടെ ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ കണക്കുകൾ അറിഞ്ഞു പോകണം. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ മാധ്യമങ്ങൾ നിറഞ്ഞിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ്, അത് പരിഹരിച്ചില്ലെങ്കിൽ തൃശ്ശൂർ പൂരം ചടങ്ങ് മാത്രമേ നടക്കുമെന്നുള്ളത് പറഞ്ഞു. പൂരം തറവാടക കൂട്ടില്ല, പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പൂരം ചടങ്ങിൽ ഒതുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഞാൻ അതിൽ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു ഘടകപൂരങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൻ്റെ ചുമതല മുഖ്യ പങ്കാളികളായിട്ടുള്ള ദേവസ്വങ്ങൾക്കോ പൂരത്തിന് ചടങ്ങിൽ ഒതുക്കുമെന്ന് പറയാൻ പറ്റില്ല. പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചടങ്ങ് തന്നെയാണ്. പക്ഷേ അതിനെ വെറും ചടങ്ങ് ഒരു ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യത്തിലല്ല ചെയ്യേണ്ടത്. പൂരം ഓരോ വർഷവും അതിന് മുൻ വർഷത്തേക്കാളും കൂടി പ്രൗഢഗംഭീരമായിട്ടാണ് നടത്തുന്നത്. അത് അങ്ങനെ തന്നെയാണ് തുടർന്ന് പോകേണ്ടത്. അപ്പം അതിലെന്താണ് പ്രശ്നം എന്നുള്ളത് അത് നമ്മളെല്ലാവരും കൂടിയാണ് പരിഹരിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ 2022 നമ്മൾ കൂടുതൽ വാട നമുക്ക് കിട്ടിയ വാട പറഞ്ഞിട്ടുണ്ട്. 23 നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 2 കോടി കൂടുതൽ വാടക നമ്മൾ ചോദിച്ചിട്ടുള്ളതായിട്ടുണ്ട്. 2 കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ GST അതൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെയാണ് ഇത് പൂരം പ്രതിസന്ധിയിലെത്തിയിരിക്കണം എന്നുള്ളത്.
പിന്നെ എക്സിബിഷൻ വാടക വർദ്ധിപ്പിച്ചത് അത് പൂരം ചടങ്ങാക്കേണ്ടി വരുമെന്ന് ദേവസ്വങ്ങളുടെ സംയുക്ത യോഗങ്ങൾ തീരുമാനിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് പ്രമേയം നൽകാൻ വേണ്ടി തീരുമാനിക്കും. അപ്പൊ ഇതില് കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്, പത്രങ്ങളിൽ വന്നാണ്. തറ വാടക 1992 മുതലുള്ള 2022 വരെയുള്ള വാടക അതിന്റെ വിവിധ ദൂര വർഷങ്ങൾ 1992 77,000 രൂപയാണ് വാടക. 2000 1,37,000, അങ്ങനെ 2022 39,00,000. ഇത് 2017 വരെ അത് 8,00,000 ആയിരുന്നു, 8.49 ലക്ഷമാണ്. 2018 അത് 20,00,000 ആയിരുന്നു, ഓൾമോസ്റ്റ് ഇരട്ടി. 2019 ആകട്ടെ 25,00,000, 2022 39,00,000. 2022 ശേഷമാണ് 23 വന്നപ്പോഴാണ് അതിൻ്റെ വിവിധ രീതികളിൽ ആ വാടക പുതുക്കി നിശ്ചയിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൊരു തീരുമാനമല്ല. അത് ഞാൻ കൃത്യമായിട്ട് പറയാം, ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ മുന്നിട്ടെടുത്ത ഒരു തീരുമാനമല്ല വാടക വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. മറിച്ച് ഇവിടെ 2022 പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡ് ശേഷമുള്ള വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ദേവസ്വം നേരിടുന്ന സമയം, ജീവനക്കാരുടെ ശമ്പളത്തിന് വരെ സർക്കാരിൻ്റെ സഹായം നമുക്ക് കിട്ടിയതാണ്. നമുക്ക് 2 വർഷം സർക്കാരിൻ്റെ സഹായത്തിലൂടെയാണ് ജീവനക്കാർക്ക് ശമ്പളം വരെ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വഴിപാടേതരമായിട്ടുള്ള ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടി സർക്കാരിൽ നിന്ന് നിർദ്ദേശം ഉണ്ടാവുകയും അതിനുള്ള സംവിധാനം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആലോചിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പൂരം എക്സിബിഷൻ പോലെ ഒരു എക്സിബിഷൻ ഓണക്കാലത്ത് നടത്താനുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റില്ല, അതിന് കോടതിയുടെ സമ്മതം. അങ്ങനെ കോടതിയിൽ നമ്മൾ അതിനുവേണ്ടി അതിന് സമ്മതത്തിന് വേണ്ടി കൊടുക്കുമ്പോഴാണ് കോടതിയിൽ നിന്നുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ വരുമാനം, ഈ വാടക ഇനത്തിൽ ദേവസ്വം ബോർഡിന് കിട്ടുന്ന വരുമാനം, വിവിധ വരുമാനങ്ങൾ, അതായത് എറണാകുളത്തെ ക്ഷേത്രത്തിലെ റെൻ്റ് തൊട്ടുള്ള വരുമാനം, അതുപോലെ തന്നെ പൂരം എക്സിബിഷൻ എന്തൊക്കെ കിട്ടുന്നുള്ള വരുമാനം, ഇതെല്ലാം കോടതി നമ്മളോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെ നമ്മൾ ആ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള പരാമർശം അനുസരിച്ചിട്ടാണ് ദേവസ്വം ബോർഡിന് ഈ റെൻ്റ് ഇനത്തിൽ അവർക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള വാടക ലഭിക്കുന്നില്ല എന്നുള്ളത്. അത് ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെ ഒരു നിർദ്ദേശമായിട്ട് കോടതി സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടാനുള്ള വരുമാനം തൃശ്ശൂർ പൂരം എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വരുമാനത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. അപ്പോൾ അതിൽ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വരുമാനം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് ദേവസ്വത്തിന് വരുമാനം ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ, കാരണം ദേവസ്വത്തിൻ്റെ ഏകദേശം 6 ഏക്കറിലധികം ഭൂമിയാണ് ഈ 4 മാസത്തേക്ക് പൂരം എക്സിബിഷൻ കമ്മിറ്റിക്ക് നമ്മൾ കൊടുക്കുന്നത്. അതിൽ 2 മാസത്തെ വാടക മാത്രം നമ്മൾ ഈടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഭീമമായിട്ടുള്ള ഒരു വരുമാനം ജനറേറ്റ് ചെയ്തിൽ നിന്ന് ദേവസ്വത്തിന് കിട്ടുന്ന വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം എന്നുള്ളത് നമ്മുടെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണ്. അതനുബന്ധിച്ച് കോടതിയിൽ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പകരം ഇൻകം ഷെയർ ചെയ്യുക അവരുടെ നിർദ്ദേശമാണ്. ഈ വരുമാനം ദേവസ്വത്തിന് വരുമാനം ഉണ്ടാവണമെങ്കിൽ ഒന്നിൽ തൃശ്ശൂർ പൂരം എക്സിബിഷനായിട്ട് നടത്തുന്ന ഇൻകം ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ലാഭം ഷെയർ ചെയ്യുക, അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മറ്റുള്ള കാര്യങ്ങൾക്ക് ക്ഷേത്രഭൂമി റെൻറ്റിന് കൊടുക്കുന്ന ആ റെൻറ്റ് അനുവാദമായിട്ട് എക്സിബിഷൻ്റെ റെൻ്റ് ഫിക്സ് ചെയ്യുക. ഈ 3 നിർദ്ദേശങ്ങളാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കോടതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ്, അപ്പോൾ അതിനെതിരെ ദേവസ്വങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അപ്പോൾ ആ അത് അതിനോടനുബന്ധിച്ച് ഈ ഇത് ഫൈൻഡിങ്സ് കോടതിയിൽ എത്തിയപ്പോഴാണ് കോടതി സ്വമേധയായിട്ടുള്ള കേസെടുക്കുന്നത്. അത് DVP 40/2022 പൂരം എക്സിബിഷൻ കമ്മിറ്റിയെ കക്ഷി ചേർത്ത് കോടതി സ്വമോട്ട കേസെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇതിൽ നമ്മൾക്ക് നമ്മൾ എക്സിബിഷൻ നടത്താൻ വേണ്ടിയുള്ള അനുമതി കൊടുത്തപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അനുമതി കിട്ടുകയും നമ്മൾ ഒരു മാസത്തോളം എക്സിബിഷൻ നടത്തുകയും അതിൽ നിന്ന് നമുക്ക് ഏകദേശം നമ്മൾ അത് ഏകദേശം 20,00,000 രൂപ നമുക്ക് അതിന് നീക്കി വയ്ക്കാൻ വേണ്ടിയുള്ള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദേവസ്വം ബോർഡ് എക്സിബിഷൻ നടത്തിയപ്പോഴുള്ള സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് കോടതി പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ വാടക കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഇതുപോലുള്ള ഗ്രൗണ്ട് റെൻറ്റുകളും എല്ലാം പുതുക്കി ഒരു പ്രൂഡൻ ബിസിനസ് മാനെ പോലെ
വളരെ കൃത്യതയാർന്ന ഒരു ബിസിനസ്സുകാരനെ പോലെ വാടക നിശ്ചയിക്കാൻ വേണ്ടി കോടതിയാണ് നമുക്ക് നിർദ്ദേശം തരുന്നത്. കാരണം റെന്റ് വളരെ കുറവാണെന്നുള്ള ആ നിഗമനത്തിലാണ് കോടതി, അത് പ്രത്യേകിച്ച് ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ റിപ്പോർട്ടിന്റെ അനുസരിച്ച്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ റെന്റുകളും പുതുക്കി നിശ്ചയിക്കുന്നത്. നമ്മള് വാടക എല്ലാ കെട്ടിടങ്ങളുടെ വാടക നമ്മൾ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് റെന്റുകൾ, എറണാകുളത്തെ ഗ്രൗണ്ട് റെന്റ് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് ഇവിടെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിലെ റെന്റുകളെല്ലാം പുതുക്കി നിശ്ചയിച്ചത്. നമുക്ക് പലർക്കും അറിയാം, കാരണം പല പത്ര സ്ഥാപനങ്ങളും അവരുടെ ചില ഫംഗ്ഷൻസ് നടത്തുന്നത് ദേവസ്വം ബോർഡ് തേക്കങ്കാട് മൈതാനത്താണ്. അവർക്കപ്പോൾ എത്ര രീതിയിലാണ് നമ്മൾ സ്ക്വയർ ഫീറ്റിന് പൈസ ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപക്ഷെ അങ്ങനത്തെ ഒരു വലിയൊരു ബിസിനസ്സുകാരനെ പോലെ തൃശ്ശൂർ പൂരത്ത് നമുക്ക് റെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെല്ലാവരും കൂടി നടത്തുന്നതാണ്, അതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ന്യായമായിട്ട് ഇത് നടത്തുന്നതിനുള്ള എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇളവുകൾ കൊടുക്കാൻ പറ്റും, അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ റെന്റ് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് റെന്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ കമ്മിറ്റികൾ പൂരം എക്സിബിഷൻ കമ്മിറ്റിയോട് ചർച്ച നടത്തി. അപ്പോൾ അവർ പറഞ്ഞ് അതിലെ മുഖ്യ പങ്കാളികളായിട്ടുള്ള കാറമേക്കാവിന് തിരുവമ്പാടിയോട് ചർച്ച ചെയ്യണം, അങ്ങനെ അവരുമായിട്ടും ചർച്ച ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വിവിധ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് തെക്കൻകാട് മൈതാനം കൊടുക്കുന്ന പറഞ്ഞാൽ 8 രൂപ പെർ സ്ക്വയർ ഫീറ്റിനാണ്. ചിലപ്പോൾ ചില സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇതിന് മാത്രമാണ് നമ്മൾ കുറച്ച് ഇളവ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഓണത്തിനും അതുപോലെ ക്രിസ്മസിനൊക്കെയുള്ള ക്രിസ്മസ് ചന്തകൾ, ഓണച്ചന്തകൾ, അതായത് പൊതുജനങ്ങൾക്ക് ഇളവ് ലഭിക്കുന്ന അതുപോലുള്ള ചന്തകൾക്ക് നമ്മൾ വാടക ഇനത്തിൽ ഇളവുകൾ നൽകുന്നത്. ബാക്കി എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 8 രൂപ പെർ സ്ക്വയർ ഫീറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇത് പൂരത്തിൻ്റെ എക്സിബിഷൻ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവരുമായിട്ട് കുറിച്ച് ചർച്ച ചെയ്യുകയും അവരുടെ നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ആരോപിക്കും. അപ്പോൾ അവരുടെ നിർദ്ദേശം അനുസരിച്ച് അവർക്ക് ഇത് മുൻ വർഷത്തേനേക്കാൾ ഒരു 8% മാത്രമേ കൂടുതൽ തരാൻ പറ്റുള്ളൂ. അതാണ് ആ ചർച്ചയിൽ വന്നത്. അപ്പോൾ 8% എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 21 പൈസ വെച്ചിട്ടാണ് പെർ സ്ക്വയർ ഫീറ്റ്. അതാണ് ഈ പൂരം എക്സിബിഷൻ്റെ ഈ 6 ഏക്കർ സ്ഥലം, അതായത് 284,750 സ്ക്വയർ ഫീറ്റ്, അതിന് നമുക്ക് കിട്ടുന്ന വാടകയാണ് ഈ പറഞ്ഞത് 21 രൂപ. അത് ആദ്യമൊക്കെ 6 പൈസ, പിന്നെ 12 പൈസ, അങ്ങനെ കൂടിക്കൂടിയാണ് 21 പൈസ ആയത്. അപ്പോൾ അതിൻ്റെ 8% വർധനവിലൂടെ ഇത്തവണ കൂട്ടിത്തരാണുള്ളത്. അപ്പോൾ ഇതിൽ നേരത്തെ ഹൈക്കോടതി നിർദ്ദേശം കണക്കിലെടുത്ത്, പിന്നെ ഈ പൂരം എക്സിബിഷൻ കമ്മിറ്റിയുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് നമ്മളിതിൻ്റെ വരുമാനം എങ്ങനെയാണ് ഇതിൽ നിന്ന് കിട്ടേണ്ടത് എന്നുള്ള രീതിയിൽ ഈ ഇതിൽ നമുക്ക് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ 6 ഘടകപൂരങ്ങളുണ്ട്, മറ്റ് 2 പൂരങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ 4 മാസത്തോളം ഈ ഇത്രയും ഏരിയ പൂരം എക്സിബിഷൻ കമ്മിറ്റി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഒരു കോടതിയുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഒരു ന്യായമായിട്ടുള്ള രീതിയിലുള്ള വാടക ഫിക്സ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പൂരം എക്സിബിഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവിധ സ്റ്റാളുകളുണ്ട്, പവലിയനുകളുണ്ട്, അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ് വാടക എന്നൊക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 2022 ഒരു കണക്കനുസരിച്ച് 166 സ്റ്റാളുകളും 70 പവലിയനുകളാണ് ഒരു കണക്കായിട്ട് നമുക്ക് തന്നത്. അപ്പോൾ അത് വെച്ച് ഇത്തവണ ഈ പൂരം എക്സിബിഷനിൽ എത്ര സ്റ്റാളുകളുണ്ടാവും, അതിനെപ്പറ്റി ഒരു അത് എങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻ നടക്കുന്നത്, ആ ഓപ്ഷനിൽ ഞങ്ങളുടെ 2 ഉദ്യോഗസ്ഥർ പോയിട്ടാണ് ആ ഓപ്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഓപ്ഷൻ നടത്തുമ്പോഴത്തേക്കും ഏകദേശം 120 സ്റ്റാളുകളാണ് അന്ന് ഓപ്ഷൻ നടത്തിയത്. ആ 120 സ്റ്റാളുകൾക്ക് അന്നത്തെ ആ ഫസ്റ്റ് ഡേ ഉള്ള ഓപ്ഷനിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഏകദേശം 4,49,00,000 രൂപയാണ്, അപ്രോക്സിമേറ്റ്ലി 4.25 കോടി രൂപയാണ് ഈ 120 സ്റ്റാളുകൾ എന്ന് പറഞ്ഞാൽ. മൊത്തം സ്റ്റാളുകൾ എത്രയാണെന്ന് ഇതുവരെയായിട്ടും ദേവസ്വങ്ങൾ നമ്മുടെ കണക്ക് തന്നിട്ടില്ല. അതുപോലെ തന്നെ മൊത്തം എത്ര പവലിയാണ് രണ്ട് ഈ ഇതിപ്പോൾ ഇത്രയും നാളായിട്ട് ഈ കണക്കുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളുടെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച്, കാരണം നമ്മളവിടെ പോയി ആ സ്ഥലം അളന്നതാണ്, അതുപോലെ തന്നെ ഡിജിറ്റൽ സർവേ നടത്തിയിട്ടുള്ളതാണ്, ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മളുടെ ഒരു ധാരണ അനുസരിച്ച് ഏകദേശം 220 സ്റ്റാളുകൾ ഉണ്ടാവണമെന്നാണ് നമ്മളുടെ ഒരു അനുമാനം. കാരണം 120 സ്റ്റാൾ ആദ്യത്തെ കഴിഞ്ഞ് പിന്നെ ഏകദേശം 100 സ്റ്റാളുകൾ, അതുപോലെ തന്നെ പവലിയനുകൾ, അതുപോലെ തന്നെ 70 കഴിഞ്ഞ വർഷം പറഞ്ഞിടത്തോളം എത്രയാണെന്നുള്ള കണക്ക് തന്നെ നമുക്കറിയുള്ളൂ.
അപ്പൊ അങ്ങനെ വെച്ചിട്ടുള്ള ഒരു രീതിയിൽ അതിന്റെ യൂട്ടിലൈസേഷൻ നമുക്ക് ഏകദേശം ഒരു ധാരണയായി. അപ്പൊ ഇതില് റെന്റിനനുസരിച്ച്, അതായത് കമേർഷ്യൽ ആക്ടിവിറ്റിയിലൂടെ ഈ സ്റ്റാളുകൾക്ക് നമ്മളൊരു റെന്റ് ഫിക്സ് ചെയ്യുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന സ്ക്വയർ ഫീറ്റിന് 8 രൂപ വെച്ചിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഇവരും അതേപോലെ തന്നെ സ്ക്വയർ ഫീറ്റിനാണ് വാടക കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കമേർഷ്യൽ സ്പേസ്, അതായത് കമേർഷ്യലായിട്ട് വാടക ഫിക്സ് ചെയ്യുന്നു, നമുക്കറിയാം നമുക്ക് ഏറ്റവും കുറഞ്ഞ വാടക 1 ലക്ഷം രൂപയൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് അതിനേക്കാളും കൂടുതൽ ചില സ്റ്റാളുകൾക്ക് 14 ലക്ഷം 15 ലക്ഷം ഒക്കെ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് കിട്ടാൻ സാധ്യതയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു അസസ്മെന്റ് കൊണ്ടാണ് നമ്മൾ ഒരു അതിൽ കമേർഷ്യലായിട്ട് കൊടുക്കുന്ന ഈ സ്റ്റാളുകൾക്ക് നമ്മൾ 2 രൂപ പെർ സ്ക്വയർ ഫീറ്റ് എന്നത് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവര് കുറെ റെന്റ് സബ്സിഡി കൊടുക്കുന്നുണ്ടെന്നുള്ള, നമ്മൾ പല സ്റ്റാളുകൾക്കും ട്രാവൽ ചെയ്യുന്നിട്ട് നമ്മൾ സൗജന്യമായിട്ട് അല്ലെങ്കിൽ റെന്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് അതിന്റെ കണക്ക് തരികയാണെങ്കിൽ നമ്മൾ 1 രൂപ പെർ സ്ക്വയർ ഫീറ്റ് അതിന് ഫിക്സ് ചെയ്തു. അതിനുശേഷം ഇവര് ഫ്രീ ആയിട്ട് ആർക്ക് കൊടുക്കുന്നോ എത്ര സ്പേസ് കൊടുക്കുന്നു അത് മുഴുവൻ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാന്നാണ് നമ്മൾ അതിൽ ആ രീതിയിൽ തീരുമാനം നിശ്ചയിച്ചത്. ആ തീരുമാനമാണ് കോടതി നിർദ്ദേശപ്രകാരം നമ്മൾ കോടതി സമർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ എടുത്ത തീരുമാനം എന്ന് പറയാൻ പറ്റില്ല, കോടതി നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടതിനനുസരിച്ച് നമ്മൾ ഒരു തീരുമാനം എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു നിർദ്ദേശമാണ് കോടതി ഈ രീതിയിൽ ഫിക്സ് ചെയ്യണം എന്നുള്ളത് ആ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ അവര് പ്രത്യേകിച്ച് ഈ അമ്യൂസ്മെന്റ് പാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 78 ലക്ഷം രൂപയാണ് അമ്യൂസ്മെന്റ് പാർക്കിന്റെ വാടക അവർ മേടിക്കുന്നത്. അത് അത് അങ്ങനെ അങ്ങനെയുള്ള വലിയ തോതിലുള്ള വാടക ലഭിക്കുന്നതാണ് ഇതിനകത്ത്. ഗേറ്റ് കളക്ഷന്റെ കണക്ക്, അതിന്റെ കണക്കുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ ഞാൻ മുഴുവൻ പറയുമ്പോഴത്തേക്കും കൂടുതൽ സമയമുള്ളൂ. എന്നാലും ഏകദേശം ഒരു പറയുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 2022 30 രൂപയാണ് ടിക്കറ്റിന്റെ ചാർജ്. ആ 30 രൂപ ചാർജ് വെച്ചിട്ട് ഏകദേശം 7 ലക്ഷം 6 ലക്ഷം 7 ലക്ഷത്തിനിടയിൽ ആളുകൾ കണ്ടെന്നാണ് അതിൻ്റെ ഒരു കണക്ക്. ഒരു 1 കോടി ₹87,883. അതിൽ സ്റ്റാൾ ആൻഡ് ട്രാവലിയം റെന്റിൽ 3,65,64,831 രൂപയാണ് 2022 കണക്കാണ്. അതിൽ നിന്ന് 59,358 രൂപയാണ് ഇവർക്ക് തൃശൂർ പൂരം എക്സിബിഷനിലുള്ള വരവ് എന്ന് പറയുന്നത്. 6,40,59,358 രൂപ. അതിൽ നിന്ന് അവരുടെ ചെലവുകളെല്ലാം കഴിച്ചിട്ട് ടോട്ടൽ പേയ്മെന്റ്സ് ചെലവുകൾ പറയുന്നത് 6,29,53,526.89 രൂപ. 6,29,53,526.89 രൂപ ചെലവ്. അങ്ങനെ അവർക്ക് ഒരു നീക്കിയിരിപ്പെന്ന് പറഞ്ഞ ബാലൻസ് 11,05,831 രൂപയാണ്. പൂരം എക്സിബിഷന് വരവ് ചെലവ് കണക്ക് ഇത് കോടതി സമർപ്പിച്ചിട്ടുള്ള കണക്കാണ് ഞാൻ ഉപയോഗിച്ചത് 2022. അപ്പോൾ 2022 11 ലക്ഷമാണ് ഇവരുടെ ചെലവ് കഴിഞ്ഞിട്ട്. അത് ഈ എക്സിബിഷൻ്റെ പൈസ പൂരം നടത്താനാണ് ഉപയോഗിക്കേണ്ടത്, വേറെ രീതിയിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അതിന് വേണ്ടി മാത്രമാണ് എക്സിബിഷൻ നടത്താൻ വേണ്ടി അവർക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 6 കോടി വരവും അതിൻ്റെ ചെലവും കഴിഞ്ഞിട്ട് ബാക്കി 11 ലക്ഷം രൂപ അത് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല, അത് അടുത്ത പൂരത്തിന് വേണ്ടി മാറ്റിയിടുന്നത്. 2023 ആയപ്പോഴത്തേക്ക് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് കണക്ക് തന്നിട്ടില്ല, കോടതിയിലാണ് കൊടുത്തേക്കുന്നത്. ഈ കണക്കിനനുസരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വരുമാനം 8,37,37,794 രൂപ. ഒരു വർഷം കൊണ്ടുള്ള വർധനമാണ്, 8,37,37,794 രൂപ. അപ്പൊ കഴിഞ്ഞ വർഷത്തേനൊക്കെ എത്ര കോടി വർധന വന്നിരുന്നു? 2 കോടി വർധനമാണ് ഏകദേശം. ഇതിന്റെ ഗേറ്റ് കളക്ഷനാണ്, അല്ല മൊത്തം കളക്ഷനാണ് പറയുന്നത്. ഗേറ്റ് കളക്ഷൻ വരുമ്പോഴത്തേക്കും, അല്ല റെന്റ് പറയുമ്പോഴത്തേക്കും, കഴിഞ്ഞ വർഷം 2022 റെന്റ് വന്നപ്പോഴത്തേക്കും 3,65,64,831 രൂപയാണ്. അത് 2023 ആയപ്പോഴത്തേക്ക് ഈ വർഷം 4,91,33,271 രൂപയാണ് റെന്റിൽ നിന്നുള്ള വരുമാനം. മെയിൻ ഗേറ്റ് കളക്ഷൻ 2022 വന്നേക്കുന്ന 1,79,87,883. അത് ഈ വർഷം മെയിൻ ഗേറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ 30 രൂപ എന്നുള്ളത് 35 രൂപയായിട്ട് വർദ്ധിച്ചു, 5 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2,13,19,171 രൂപ ഇതാണ് ഈ വർഷത്തെ ഗേറ്റ് കളക്ഷൻ. അപ്പൊ മൊത്തം എത്രയായി? അപ്പൊ ഈ വരുമാനമാണ്, ഈ വരുമാന വർധനവാണ്.
റിസോഴ്സ് ഡോക്ടർ ഈ 2023 അപ്പോ അതിന്റെ പഴയ കണക്കുകൾ ഞാൻ തരാം. അവർക്ക് എത്രയാണ് വരുമാനം കിട്ടിയെന്നുള്ളത് അത് തന്നേക്കുന്ന കണക്കെല്ലാം അത് നിങ്ങൾക്ക് തരാം. അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് 2022 2023 ഒരു കണക്ക് നമുക്ക് കിട്ടുന്നത്. കോടതി സമർപ്പിച്ച കണക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഈ 8,37,37,894 രൂപയാണ് 2023 വരവെന്ന് പറയുന്നത്. ആ വരവും അതിന്റെ ചെലവ് ഇതില് 2022 ചെലവില് പ്രധാനപ്പെട്ട ചെലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസങ്ങൾക്കും കൊടുക്കുന്ന പൈസയാണ്. പേയ്മെന്റ് ടു ദി ദേവസ്വംസ്, ഈ 2 ദിവസങ്ങൾക്കും 2022 കൊടുത്തേക്കുന്ന ഈ വരുമാനത്തിൽ നിന്ന് കൊടുത്തേക്കുന്ന 3,20,00,000 രൂപ ടോട്ടൽ 3,20,00,000 രൂപയാണ്. അപ്പൊ 1,60,00,000 രൂപയാണ് ഓരോ ദേവസ്വത്തിനും കിട്ടുന്നത്. വേറെ ഒരു ക്ഷേത്രങ്ങൾക്കും ഇല്ല ഇത്രയും പേര് ഇത് ഷെയർ ചെയ്യുന്നത്. ഈ 2 ക്ഷേത്രങ്ങൾക്കായിട്ട് 3,00,00,000 രൂപ 2,20,00,000 രൂപ 1.6 ക്രോസ് വീതം 2 ദിവസങ്ങൾക്ക് ലഭിക്കുന്നു. 2023 ആയപ്പോഴത്തേക്കും പേയ്മെന്റ് ടു ദി ദേവസ്വംസ് 4,60,00,000 രൂപയാണ്. 4,60,00,000 രൂപയാണ്. അതായത് ഒരു ദിവസത്തിന് തിരുവമ്പാടിക്കും പാറമേക്കാവനും ഒരു ദിവസത്തിന് കിട്ടുന്നത് 2.3 കോടി രൂപയാണ്. അപ്പൊ 22 1.6 ഇന്ന് പിറ്റേ വർഷം ആവുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ 2.3 കോടിയാണ് ഒരു ദിവസത്തിന് അധിക വരുമാനം കിട്ടുന്നത്. അപ്പൊ ഇത്രത്തോളം ഭീമമായിട്ടുള്ള വരുമാന വർധനവാണ് തൃശ്ശൂർ എക്സിബിഷൻ ഗൂരം എക്സിബിഷൻ കമ്മിറ്റി ഉണ്ടായത്. അതിന്റെ ചെലവ് പറഞ്ഞേക്കുന്നത് 7,12,74,836 രൂപയാണ്. കഴിഞ്�ഞ വർഷം 11,00,000 രൂപയാണ് നീക്കിയിരിപ്പെങ്കിൽ ഈ 2023 നീക്കിയിരിപ്പെന്ന് പറഞ്ഞാൽ 1,24,62,957 രൂപയാണ്. ഒരു വർഷം കൊണ്ടുള്ള നീക്കിയിരിപ്പിന്റെ വർധനവ് നമ്മൾ 1,24,62,957 രൂപ 12 പൈസ ഇതാണ് ബാലൻസ്. വരവ് ചെലവ് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് തുകയാണ്. ഇതാണ് ഈ വർഷത്തെ തുക. അപ്പൊ ഇത്രയും വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ട് ഗൂരം എക്സിബിഷനിലൂടെ. അപ്പൊ ഇത് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ദേവസ്വം ബോർഡ് നമ്മള് നേരത്തെ കോടതിയിൽ ഞാൻ പറഞ്ഞ പോലെ വരുമാനമുള്ള, അതായത് കൂടുതൽ കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്പേസിന്, നല്ല വരുമാനം നല്ല റെന്റ് മേടിക്കുന്ന സ്പേസിന് നമ്മൾ 2 രൂപ പെർ സ്ക്വയർ ഫീറ്റ്, വരുമാനം സബ്സിഡൈസ് റെന്റ് സബ്സിഡൈ കൊടുക്കുന്ന സ്പേസിന് നമ്മൾ 1 രൂപ പെർ സ്ക്വയർ ഫീറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ സ്പേസ് ആണ്, ഫ്രീ ആയിട്ട് ഇത് 2-3 തവണ ഇത് ഞങ്ങൾ ഇവരുമായിട്ട് സംസാരിച്ചാണ്. എന്നിട്ട് ഇന്നത്തെ പത്രത്തിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ടും ചർച്ച ചെയ്തിട്ടില്ല എന്നതാണ്. അപ്പൊ ഞാൻ പറയുന്നില്ല, ഇതില് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിനെ മാത്രം കുറ്റക്കാരനാക്കുക എന്നുള്ളൊരു പ്രവണതയാണ് ഇതിൽ വന്നേക്കുന്നത്. ഇത്രയും തന്നെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ ചാർജ് എടുക്കുമ്പോൾ തൊട്ട് ഇത് കേട്ടോണ്ടിരിക്കുന്നു തുപ്പുരത്ത് താർക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. അത് പറഞ്ഞ ആദ്യം 20 കോടി രൂപയാണ്, 20 കോടി രൂപ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് അവർ തരുന്നില്ല, അവര് എത്ര സ്പേസ്, അത് അവസാനം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ഫ്രീ സ്പേസ് പറഞ്ഞോ, നിങ്ങൾ കൂടുതൽ പറഞ്ഞോ, നമ്മൾ അളക്കാനൊന്നും പോണില്ല. അതുവരെ നമ്മൾ പറഞ്ഞതാണ് അവർക്ക്, അതിനനുസരിച്ച് കൊടുക്കുക, ഇളവ് കൊടുക്കുക എന്നുള്ളത്. അപ്പോ മനഃപൂർവ്വം അതായത് അത് വേറെ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇതിൽ അവരുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. അതായത് ഇത് ദേവസ്വം ബോർഡിനെതിരായിട്ട് വരുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഞാൻ പറഞ്ഞത് ഇത് ദേവസ്വം ബോർഡ് അങ്ങോട്ട് ഫിക്സ് ചെയ്തതല്ല, കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഫിക്സ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ദൂരത്തെ താക്കാൻ വേണ്ടി യാതൊരു വിധ ഒരു പരിശ്രമവും കാണില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അതിന്റെ ആവശ്യമില്ല, നമ്മളെല്ലാവരും പൂരത്തിന്റെ വലിയ പൂരപ്രേമികൾ തന്നെയാണ്. ഞാനിവിടെ ഒരു രാത്രി മുഴുവൻ ഈ റോഡിലിരുന്ന് വെടിക്കെട്ട് കാണാനൊക്കെ ഇരുന്നിട്ടുള്ളതാണ് അവർ വളച്ചത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പൂരം ഒരിക്കലും പൂരം എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ മാത്രമല്ല, എൻ്റെ മാത്രമല്ല, നിങ്ങളും നമ്മളെല്ലാവരുടെയാണ് പൂരം എന്ന് പറയുന്നത്. അതിനൊരിക്കലും ആർക്കും തകർക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നിലപാട് ദേവസ്വം ബോർഡ് എടുക്കത്തുമില്ല. മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യമേ തൊട്ട് ഈ ദിവസങ്ങളെടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണ് വരുമാനം കിട്ടുന്നതെന്ന് പറയാം, കൃത്യമായിട്ട് പറയാം. നമ്മൾ ഈ 2022 2023 എത്രയായിട്ടുള്ള വരുമാനം എന്നുള്ള നമുക്ക് കിട്ടിയിരുന്നത് ആദ്യമായിട്ടുള്ള കണക്കാണ്. അത് കോടതി കൊടുത്ത കണക്കാണ്, ലോക്കൽ ഗവൺമെന്റ് ഓഡിറ്റിൽ കൊടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി കോടതി പറഞ്ഞുകൊണ്ട് കൊടുത്ത കണക്കാണ്.
അല്ലാതെ നമുക്കൊരു വേഗമായിട്ടുള്ള കണക്ക്, നാളെ ഇത്രയും കോടി വരവ്, ഇത്രയും കോടി ചെലവ്, ഇത്രയും ബാക്കി, ആ ഒരു കണക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്ക് വന്നിട്ടുണ്ട്. ഇനി ഓരോ ദേവസ്വങ്ങളും പൂരത്തിന് എങ്ങനെയാണ് ഇത് ചെലവഴിക്കുന്നത് എന്നുള്ള കണക്ക് തരുന്നില്ല. അറമക്കാവ് പൂരത്തിന്, തൃശ്ശൂർ പൂരത്തിന് ഇത്രയും രൂപ കിട്ടുന്നു, 2.0. ഈ വർഷം കിട്ടിയത് 2.3 crores ആണ്. തിരുവമ്പാടി കിട്ടിയത് 2.3 crores ആണ്. എങ്ങനെയാണ് ഇത് ചെലവഴിക്കുന്നത്, അതിന്റെ കണക്ക് തരണ്ടേ? കൊച്ചിൻ ദേവസ്വം ബോർഡിന് ചില കുറഞ്ഞ് നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം ഇത്രയും ഏരിയ ഓഫ് സ്പേസ് നമ്മൾ അവർക്ക് ഏറ്റവും റെന്റ്, ഏറ്റവും സബ്സിഡൈസ് റെന്റ് കൊടുക്കുകയാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞു 20 crores എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ ഘടകക്ഷേത്രങ്ങൾക്ക് ഞങ്ങൾ ഏകദേശം 40 lakhs രൂപ കൊടുക്കും. ഈ 8 ഘടകപൂരങ്ങൾ, അത് ഈ 40 lakhs ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തരുന്നതാണ്. അത് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അത് മാത്രം നമ്മൾ അഡ്വാൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്, നേരത്തെ കൊടുക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മള് ആറാട്ടുപുഴ പൂരത്തിനും ചെയ്യുന്നത്. ആറാട്ടുപുഴ പൂരം ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. നമുക്ക് ഏകദേശം 1.5 crores രൂപ ചെലവാണ്. ഇതിനേക്കാളും കൂടുതൽ ക്ഷേത്രങ്ങൾ, 24 ക്ഷേത്രങ്ങളാണ് നമുക്ക് എടുക്കുന്നത്. പൂരം നടത്താൻ വേണ്ടിയുള്ള തിരുവമ്പാടി ദേവസ്വത്തിന്റെ കണക്കെന്ന് പറയുന്നത് 53 lakhs. ബാക്കി എവിടെ നിന്ന് ബാബ ഈ ബാക്കി? ഇനി ഓരോ വരവ് ചെലവ് ഞാൻ കാണിച്ചത് വായിക്കാം. 2017-18 തിരുവമ്പാടി ദേവസ്വത്തിന്റെ വരവേലവ് നീക്കിയിരിക്കാൻ പറയുന്നത്, 2017-18 1.70 crores വരവ്. ഇത് ഈ എക്സിബിഷൻ കമ്മിറ്റിയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ, എക്സിബിഷൻ നടത്തി കിട്ടുന്ന വരവാണ്. ചെലവ് 72,62,074. എത്ര നീക്കിയിരിപ്പ്? 97,37,426 രൂപ നീക്കിയിരിപ്പാണ് 2017-18. 2018-19 തിരുവമ്പാടി ദേവസ്വത്തിന്റെ വരവ് 2 crores രൂപയാണ്. 2 crores രൂപയിൽ ചെലവോ 78,86,071 രൂപ. നീക്കിയിരിപ്പ് 1,21,13,929 രൂപയാണ് നീക്കിയിരിപ്പ്. 2019-20 2,15 lakhs വരവെന്ന് പറയുന്നത്. ഇത് ഈ എക്സിബിഷൻ കമ്മിറ്റിയിൽ നിന്ന് എക്സിബിഷൻ നടത്തി കിട്ടുന്ന പൈസയാണ്, അതിന്റെ വിഹിതമാണ് 2,15 lakhs എന്ന് പറയുന്നത്. അതിന്റെ ചെലവ് 1,47,73,844 രൂപ. നീക്കിയിരിപ്പ് 67,26,156 രൂപ. 2022-23 അത് 1,60 lakhs രൂപ. അതിന്റെ ചെലവ് 1,19,42,556 രൂപ. നീക്കിയിരിപ്പ് 40,57,444 രൂപ. 2023-24 കിട്ടിയ കണക്ക്, കിട്ടിയ പൈസ നമ്മളിപ്പോൾ പറഞ്ഞ 4.6 രണ്ട് ദിവസങ്ങൾക്ക് 4.6 രണ്ട് ദിവസങ്ങളും ഡിവൈഡ് ചെയ്യണം, അതായത് 2.3 2,30,00,000 വെച്ച് രണ്ട് ദിവസങ്ങൾക്കും എക്സിബിഷനിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചെലവിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, തന്നിട്ടില്ല. അപ്പോ ഈ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 2017-18 തൊട്ട് 2023 വരെ ഏകദേശം 9,75,00,000 രൂപ തിരുവമ്പാടി ദിവസം കിട്ടിയിട്ടുണ്ട് ഇത്രയും വർഷങ്ങളിൽ. ഈ 2017 തൊട്ട് 2023 വരെയുള്ള വർഷങ്ങളിൽ 9,75,00,000 രൂപ വരവായിട്ട് തിരുവമ്പാടി കിട്ടി. അവർക്ക് ചെലവ് വന്നത് 4,18,65,045 രൂപയാണ്. അപ്പൊ എത്രയാണ് ബാക്കി വന്നത്? ബാക്കി വന്നത് 5,56,34,955 രൂപ ബാക്കിയാണ് തിരുവമ്പാടിക്ക്. അല്ല, ഇത് എക്സിബിഷനിൽ നിന്ന് കിട്ടിയ കാശിന്റെ ബാക്കിയാണ് ഇത്രയും വർഷമായിട്ട്. ഇനി നമുക്കറിയാം, നമുക്ക് ശരിക്കും അത് നിങ്ങൾക്കറിയാം, എനിക്ക് ഡെഫിനറ്റ് ആണ്, എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കണക്ക്. ഇതില് ആനയ്ക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട്, മേളത്തിന് സ്പോൺസർഷിപ്പ് ഉണ്ട്, വെടിക്കെട്ടിന് സ്പോൺസർഷിപ്പ് ഉണ്ട്, ഓരോ കൊടയ്ക്ക് വരെ സ്പോൺസർഷിപ്പ് ഉണ്ട്. 30 sets കൊട 15 വീതമുള്ള ഇതെല്ലാത്തിനും സ്പോൺസർഷിപ്പ് ഉണ്ട്. അപ്പൊ ചെലവെന്ന് പറഞ്ഞാൽ അതിലൊന്നുമില്ല. പിന്നെയുള്ള എന്താണ്, സംഭാവന വിരിക്കുന്നുണ്ട്. ഫ്ലാറ്റിൻ്റെ ആയിട്ട് ദേവസ്വത്തിന് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കുന്ന ഞങ്ങൾ 1 രൂപ പോലും സംഭാവന വിരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ കോടതിയിൽ തെളിവെത്തിയിട്ടുണ്ട്, ഓരോ കാര്യത്തിന് സംഭാവന വിളിച്ച പലരും രസീപ്റ്റൊക്കെ കോടതിയിൽ എത്തിയിട്ടുണ്ട്. അവരുടെ നിന്ന് തന്നെ രഹസ്യമായിട്ട് കിട്ടിയ അത് പറയാൻ പാടില്ല. എന്നാലും ഏകദേശം 1,35,00,000 അവർക്ക് സംഭാവനയായിട്ട് കിട്ടണമെന്നാണ് അവർ പറയുന്നത്. ഞാനത് അവരുടെ നിന്ന് കിട്ടിയ ഒരു വിവരം മാത്രം പറയുന്നുള്ളൂ, അത് ഞങ്ങൾക്ക് ആധികാരികതയൊന്നുമില്ല. അപ്പോ
പൂരം നടത്തുന്നതിന് വേണ്ടി ഒരു ഘടകപൂരത്തിന് ഒരു പൈസ പോലും ചെലവാക്കാതെ തന്നെ 1,35,00,000 രൂപ അവർക്ക് ബാക്കി വന്നേക്കും. അതിന്റെ കൂടെയാണ് ഈ എക്സിബിഷൻ നടത്തി കിട്ടുന്ന ഈ കോടിക്കണക്കിന് രൂപ. അപ്പൊ ഈ എക്സിബിഷൻ നടത്തുന്നത് എന്തിനാണ്? എക്സിബിഷൻ നടത്തുന്നതെന്ന് പറഞ്ഞാൽ പൂരം നടത്താൻ വേണ്ടിയാണ്. അങ്ങനെയാണ് അതിന്റെ കരാർ. പൂരം എക്സിബിഷനിൽ ലഭിക്കുന്ന സംഖ്യ പൂരത്തിന് ഉപയോഗിക്കുന്നു. അപ്പൊ ആ പൈസ ഇത്രയും കാലം ലഭിച്ച സർപ്ലസ് ആയിട്ടുള്ള പൈസ, അതാ ഈ 2 വർഷമായിട്ട് മാത്രമേ സർപ്ലസ് കിട്ടിയിട്ടുള്ളൂ. അതവർ പറഞ്ഞാൽ മതി, കണക്ക് പറഞ്ഞാൽ മതി. ഓരോ വർഷത്തെയും കണക്ക് പറയണം. കോടതിയിൽ അത് അല്ല, ചിലപ്പോ നാളെ മറ്റന്നാൾ വിധിയല്ല, പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രൊസീജിയർ. അപ്പൊ ഇതെല്ലാം കോടതിയിൽ വരും. നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരിക്കലും പാറമേക്കാവനോ തിരുവമ്പാടിക്ക് എഗൈൻസ്റ്റ് അല്ല. അവരെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കറിയാവുന്ന എന്നെക്കാളും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. തിരുവമ്പാടിന്റെ സ്ഥിതി അറിയാം, പാറമേക്കാവിന്റെ സ്ഥിതി അറിയാം. അപ്പോ അവര് എന്നിട്ടും ഈ രീതിയിലുള്ള രീതിയിൽ ദേവസ്വം ബോർഡാണ് പ്രശ്നക്കാർ, ദേവസ്വം ബോർഡ് പൂരം തകർക്കാൻ പോകണമെന്നുള്ള രീതിയിൽ അത് ബോധപൂർവം, അതായത് ഈ രീതിയിൽ കണക്കിൽ പെടാത്ത ഒരു പണത്തിന്റെ ആ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള നീക്കമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മളാരും അവരിൽ നിന്ന് വേറെ രീതിയിൽ കൂടുതൽ പൈസ തരാനൊന്നും ചോദിച്ചിട്ടില്ല. കോടതി നിർദ്ദേശപ്രകാരം കോടതി ഫിക്സ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മറ്റുള്ള വാടകക്കാരെ റെന്റ് ഫിക്സ് ചെയ്ത പോലെ തന്നെയാണ്. അതുപോലെ അല്ല, ഇവർക്ക് വളരെയധികം ഇളവുകൾ നൽകിക്കൊണ്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. മാത്രമല്ല കോടതി ഇപ്പൊ പറയുന്നത് ഇങ്ങനെ പറ്റില്ല, നിങ്ങൾ ഇത്രയും കൊടുത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മതമുള്ളൂ, നമുക്കതിലൊരു എതിർപ്പും ഇല്ല. കാരണം അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഒരിക്കലും തിരുവമ്പാടിക്കെതിരെയല്ല, പാറമക്കാവിനെതിരെയല്ല, ഒരു പൂരങ്ങൾക്കും എതിരെയല്ല. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാല് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമാണ്. കഴിഞ്ഞ 2022 2022 39,00,000 രൂപയാണ് വാടകയായിട്ട് ലഭിച്ചത്. ഇപ്പൊ ഈ കോടതി നിർദ്ദേശപ്രകാരം വാടക ഫിക്സ് ചെയ്തപ്പോഴത്തേക്കാണ് 1.82 crore ആണ് വാടകയാകുന്നത്. അത് ഈ 2 crore 2 rupees പെർ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് കമേഴ്ഷ്യൽ സ്പേസിനും, 1 rupee പെർ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് അവർ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള, അതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം, അവർ തരുന്നില്ല കണക്ക്. അപ്പൊ നമ്മള് അവർക്ക് ഇഷ്ടംപോലെ സ്ഥലം, കാരണം 2,64,750 square feet ആണ് മൊത്തമുള്ളത്. അതായത് 6 acres കൂടുതലാണ് സ്ഥലം കൊടുത്തേക്കുന്നത് അവർ. അതിൽ നിന്ന് അവര് ഏതൊക്കെയാണ് കമേഴ്ഷ്യൽ സ്പേസ്, ഏതാണ് സബ്സിഡൈസ്ഡ്, ഏതാണ് ഫ്രീ എന്ന് പറഞ്ഞാൽ അവർ കണക്ക് തരാത്തതുകൊണ്ട് നമ്മൾ തന്നെ അവിടുത്തെ ഫൗണ്ടൻ്റെയും അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് ഇരിക്കുന്നതിൻ്റെ അതെല്ലാം ഫേസ് നമ്മൾ കുറച്ച് ഏകദേശം 1,51,000 സ്ക്വയർ ഫീറ്റ് നമ്മൾ കുറച്ചിട്ടുണ്ട്. എത്ര തവണ ഞാൻ പറഞ്ഞല്ലോ, ഇത് എങ്ങനെ പരിഹരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. നമുക്കിതില് അങ്ങനെ ഏതെങ്കിലും അവരാരും ഇപ്പൊ അവര് പറയുന്നത് നമ്മൾ പിടിച്ചു പറയുക കൊള്ളയടിക്കുകയാണെന്ന് പറഞ്ഞു, അതിന്റെ ആവശ്യം നമുക്കില്ല. രാഷ്ട്രീയ താല്പര്യമുള്ളതായിട്ട് കണക്കാക്കുന്നത് ഇന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞതും തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ അതിന് മുതലെടുപ്പിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. അല്ല, അതിപ്പോ ഇന്നത്തെ പത്രത്തിലുള്ള വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇന്നത്തെ വാർത്തകളെല്ലാം ശ്രദ്ധിച്ചാൽ മതി, അത് കാണുമോ. ഞാനതില് പറയുന്ന കാര്യമില്ല എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അതിന് നീക്കണമെന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ പറയുന്ന കാര്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇന്നത്തെ പത്രങ്ങളുടെയും കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളുടെയും എല്ലാം വാർത്തകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ രീതി, കാരണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഇവിടെ കഴിഞ്ഞ മാർച്ച് തൊട്ട് ഈ കാര്യം നടക്കേണ്ടത്, ഈ വിവാദം കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് കൂടുതലായിട്ട് പൈസ വരും. 20 crore തുടങ്ങിയത് ഡിസംബർ ആയപ്പോൾ 2.2 crore അവസാനിച്ച് നിൽക്കുകയാണ്. അതെങ്ങനെ വന്ന്? അപ്പൊ അത് ബോധപൂർവമായിട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയണത് അത് മുഴുവൻ ദേവസ്വം ബോർഡിന്. ഞാൻ ഈ കണക്കുകൾ എന്ന് പറഞ്ഞാൽ കോടതിയിലിരിക്കുന്ന കണക്കുകളാണ്, അതിലുള്ള ഒരെണ്ണം പോലും എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ദേവസ്വം ബോർഡിലുണ്ടെന്നാണ് പറഞ്ഞത്, ഞങ്ങൾ അറിയിച്ചില്ലല്ലോ. കമ്മിറ്റി പത്രത്തിലൂടെയാണ് നമ്മൾ അറിയുന്നത് ഇന്ന ആള് ഇന്ന ഇന്ന ഭാരവാഹികൾ തിരഞ്ഞെടുക്കുന്നത്. അതെന്താണ് പിന്നെ? അപ്പോ എക്സിബിഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് കളക്ടറൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെ കമ്മിറ്റി വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ദിവസങ്ങളിലുള്ള ആളുകൾ മാത്രമുള്ളു. അങ്ങനെ പറ്റില്ല, എപ്പോഴെങ്കിലും പൂരം ചടങ്ങാക്കി മാറ്റിയിട്ടുണ്ടോ? അല്ല, എപ്പോഴെങ്കിലും പൂരം ചടങ്ങാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടോ? കോവിഡിന്റെ കാലത്ത്,
ഈ തറവാടയുടെ കാര്യത്തില് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. അതാണ് ഇപ്പോ ഞങ്ങളുടെ വിട്ടുവീഴ്ചയാണല്ലോ പറഞ്ഞത്. ഞങ്ങളല്ലാതെ ഇത് കോടതിയിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെ വിട്ടുവീഴ്ച? കോടതി പറഞ്ഞു നമ്മള് അതുപോലെ ചെയ്യും. കോടതി ഇപ്പൊ തീരുമാനമില്ലാന്നറിയാലോ. ഓരോരുത്തരും മുമ്പ് തീരുമാനമാവില്ല. അല്ല, അതെനിക്ക് തോന്നുന്നില്ല. കാരണം കോടതിക്ക് തീരുമാനമായേ പറ്റുള്ളൂ. കാരണം ഇത്ര ഇതിന്റെ ഗൗരവം കോടതിക്ക് ശരിക്കും ബോധ്യപ്പെടുന്നു. ഈ സ്ക്വയർ ഫീറ്റ് 2 രൂപ എന്നുള്ളത് നിർണ്ണയിച്ചത് എങ്ങനെയാണ്? ബോർഡാണോ? അത് ബോർഡിന്റെ തീരുമാനം. ബോർഡിന്റെ തീരുമാനം. കാരണം ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ 8 രൂപയ്ക്കാണ് മറ്റുള്ളവർ കൊടുക്കുന്നത് സ്ക്വയർ ഫീറ്റിന്. കഴിഞ്ഞ വർഷം ഇവർക്ക് എത്രയ്ക്കാണ്?